ബലാത്സംഗ കേസിൽ പ്രതി ചേർക്കപ്പെട്ട ബിനോയ് കോടിയേരിയുടെ അവസ്ഥ അതിദാരുണവും അതിദയനീയവുമായി പോകുന്നു എന്നുള്ളത്. ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒഷിവാര പോലീസ് കൃത്യമായ മുന്നറിയിപ്പും താക്കീതും ബിനോയ് കോടിയേരിക്ക് നൽകുകയാണ്. ഇനി അധികം നാൾ പുറത്തുനിന്ന് വിലസാനായി സാധിക്കില്ല. ജാമ്യം റദ്ദാക്കപ്പെടും. ജാമ്യം റദ്ദാക്കപ്പെടേണ്ട നടപടികളിലേക്ക് ഒഷിവാര പോലീസിന് മുന്നോട്ട് പോകേണ്ടി വരും. എന്തുകൊണ്ട് ഒഷിവാര പോലീസ് അത്തരത്തിൽ പറയുന്നു? കാരണം ബിനോയ് കോടിയേരിക്ക് മുൻകൂർ ജാമ്യ ഹർജി അനുവദിച്ചുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞ ഏറ്റവും നിർണായക വ്യവസ്ഥ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കണ്ടീഷൻ, ഇമ്പോർട്ടന്റ് കണ്ടീഷൻ എന്ന നിയമവൃത്തങ്ങളും ഒഷിവാര പോലീസും ഒക്കെ പറയുന്നത് അതിലെ ഡി എൻ എ ടെസ്റ്റ് ആണ്. എപ്പോഴാണോ പോലീസ് ആവശ്യപ്പെടുന്നത്, എപ്പോഴാണോ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുന്നത്, ആ ഘട്ടത്തിൽ ഡി എൻ എ പരിശോധനയ്ക്ക് ബിനോയ് കോടിയേരി തയ്യാറായിരിക്കണം. ബിനോയ് കോടിയേരി രണ്ടാമത്തെ തിങ്കളാഴ്ച, ഒരു മാസം എല്ലാ തിങ്കളാഴ്ചയും ഒഷിവാര പോലീസിലെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ബിനോയ് കോടിയേരി ഹാജരാകണം. ആ രണ്ടാമത്തെ തിങ്കളാഴ്ച ഇദ്ദേഹം ഹാജരായി, ബിനോയ് കോടിയേരി ഹാജരായി. മണിക്കൂറുകൾ ബിനോയ് കോടിയേരിക്ക് കാത്തു നിൽക്കേണ്ട അവസ്ഥയാണ് ഈ പോലീസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ വരുന്നത് വരെ. ഇന്ന് ഏറ്റവും നിർണായക ദിവസമാണ്, ഈ തിങ്കളാഴ്ച ഏറ്റവും നിർണായക ദിവസമായിരുന്നു. കാരണം കഴിഞ്ഞ തിങ്കളാഴ്ച ബിനോയ് കോടിയേരിയോട് ഒഷിവാര പോലീസ് ആവശ്യപ്പെട്ടിരുന്നു ഈ ഡി എൻ എ ടെസ്റ്റിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം, അതനുസരിച്ച് രക്തസാമ്പിൾ നൽകണം, നഖം നൽകണം, മുടിയിഴകൾ നൽകണം, വിയർപ്പിൻ്റെ കണികകൾ എടുക്കണം, ഉമിനീരെടുക്കണം, ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളുണ്ട്. അതിൽ ഓ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറോ ആ പരിശോധനാ സംവിധാനങ്ങളോ ആവശ്യപ്പെടുന്ന ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യങ്ങൾ ബിനോയ് കോടിയേരിയുടെ ശരീരത്തിൽ നിന്ന് അവർക്കെടുക്കേണ്ടതുണ്ട്. ആ നോട്ടീസ് പീരീഡാണ്. ആ നോട്ടീസ് പീരീഡിൽ അവിടെ അന്വേഷണ ഉദ്യോഗസ്ഥരോട് ബിനോയ് കോടിയേരി സഹകരിക്കുന്നില്ല. ജാമ്യം നേടാൻ കോടതിയിൽ ബിനോയ് കോടിയേരി കള്ള അഫിഡവിറ്റ് ഫയൽ ചെയ്യുന്നു. ആ കള്ള അഫിഡവിറ്റ് ഫയൽ ചെയ്തുകൊണ്ട്, അതായത് ഞാൻ ജാമ്യ കണ്ടീഷനുണ്ട്, ബെയിൽ കണ്ടീഷനുണ്ട്, ആ ബെയിൽ കണ്ടീഷൻ പറയുന്നത് എപ്പോഴാണോ ഡി എൻ എ ടെസ്റ്റിന് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്ന പക്ഷം അവിടെ ബിനോയ് കോടിയേരി അതിന് തയ്യാറാകണം എന്നാണ്. പക്ഷേ ഒഷിവാര പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നു, ഈ ബിനോയ് കോടിയേരി തയ്യാറാകുന്നില്ല, കോടതിയെ കബളിപ്പിക്കുന്നു. അപ്പോൾ മുൻകൂർ ജാമ്യ ഹർജിയിലെ കണ്ടീഷൻ വരുമ്പോൾ ആ കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് ബെയിൽ ബോണ്ട് ഒപ്പിടുന്നത്. ആ ബെയിൽ ബോണ്ട് ഒപ്പിടുമ്പോൾ അതിൻ്റെ അർത്ഥം ഈ കണ്ടീഷൻ താൻ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ അക്സെപ്റ്റൻസ് കോടതിക്ക് ഉറപ്പ് നൽകിക്കൊണ്ടാണ് ബെയിൽ ബോണ്ട് ഒപ്പിട്ടുകൊണ്ട് ഒരു പ്രതി പുറത്തു വരുന്നത്. തിരിച്ചു കഴിയുമ്പോൾ ഈ ബിനോയ് കോടിയേരി ആ കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല എന്ന സൂചനകൾ വരുന്നു. ഒഷിവാര പോലീസിന്റെ നോട്ടീസിനോട് പ്രതികരിക്കുന്നില്ല. നോക്കൂ, ഇത്ര എന്താണ് ഈ ബിനോയ് കോടിയേരിക്ക് ഒളിക്കാനുള്ളത്? എന്താണ് ഈ ബിനോയ് കോടിയേരിയുടെ കള്ളം? എന്താണ് കോടിയേരി കുടുംബത്തിന്റെ കള്ളം? ഒരു സ്ത്രീ പരാതിപ്പെടുന്നു, ഈ എൻ്റെ കുട്ടി, എന്നെ വിവാഹിതനായ വ്യക്തി ഇന്ന ആളാണ്. ഇവിടെ ബീഹാറുകാരി യുവതി, ബീഹാറുകാരി ഒരു പരാതി നൽകുന്നു, ബലാത്സംഗ പരാതി നൽകിയിട്ട് പറയുന്നു, ബിനോയ് കോടിയേരി എന്ന സി പി എമ്മിൻ്റെ കേരളത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനോയ് കോടിയേരിയാണ് എന്നെ വിവാഹ വാഗ്ദാനം നൽകി പ്രലോഭിപ്പിച്ച് എന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തു. അതിൻ്റെ ഭാഗമായി എനിക്കൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞ് 8 വയസ്സുകാരനാണ്. ആ കുഞ്ഞിൻ്റെ പിതാവ് ഈ ബിനോയ് കോടിയേരിയാണ്. ബിനോയ് കോടിയേരി പറയുന്നു, ഞാൻ ഈ കുഞ്ഞിൻ്റെ അച്ഛനല്ല. ബിനോയ് കോടിയേരിയാണ് അങ്ങോട്ട് ആവശ്യപ്പെടേണ്ടത്. ഇതൊരു ഫാൾസ് അലിഗേഷനാണ്. ഞാൻ ഡി എൻ എ ടെസ്റ്റിന് തയ്യാറാണ്. ഡി എൻ എ പരിശോധന നടത്താം, നമുക്ക് ഉറപ്പിക്കാം. അത് പറയാതെ ഒഴിഞ്ഞു മാറുന്നു. കോടതിയുടെ കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് വരുന്നു. പക്ഷേ പോലീസ് നോട്ടീസ് കൊടുക്കുമ്പോൾ ബിനോയ് കോടിയേരി പറയുന്നു, എനിക്ക് അസുഖമാണ്, എനിക്ക് ആ ടെസ്റ്റിനോട് പെട്ടെന്ന് അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല, എനിക്ക് അസുഖമായതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഡി എൻ എ ടെസ്റ്റിന് തയ്യാറല്ല. എന്താണ് ഈ ബിനോയ് കോടിയേരിക്ക് ഒളിക്കാനുള്ളത് എന്നാണ് ഒഷിവാര പോലീസ് ചോദിക്കുന്നത്. അതോടൊപ്പം നിയമ സംവിധാനങ്ങൾ ചോദിക്കുന്നത്. അതനുസരിച്ച് ബിനോയ് കോടിയേരി ഡി എൻ എ പരിശോധനയ്ക്ക് ഹാജരാകേണ്ട നോട്ടീസ് ഡേ വയലേറ്റ് ചെയ്യപ്പെടുന്നു. അവിടെ അഭിഭാഷകനോടൊപ്പം ചേർന്നുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. ഇതിൽ നിന്ന് തന്നെ ഒഷിവാര പോലീസിന്റെ പ്രാഥമിക നിഗമനം, പ്രിമാ ഫേസി അസംഷൻ, ഈ ബിനോയ് കോടിയേരിക്ക് എന്തോ ഒളിക്കാനുണ്ട്. അപ്പോൾ ഓരോ തിങ്കളാഴ്ചയും ഒഷിവാര പോലീസ് ഒരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കുന്നുണ്ട്. ഇന്ന് വരെയുള്ള ക്വസ്റ്റ്യനെയർ അല്ല ഇനി നാളെ വരാൻ പോകുന്നത്. നാളെയുടെ ക്വസ്റ്റ്യനെയർ വരുമ്പോൾ അവിടെ പ്രിമാഫേസി അസംഷൻ നിലനിൽക്കുന്നുണ്ട്, ഈ ബിനോയ് കോടിയേരിക്ക് ഒളിക്കാനുണ്ട്, ഡി എൻ എ ടെസ്റ്റിൽ നിന്ന് വഴുതി മാറുന്നു. അങ്ങനെ വരികയാണെങ്കിൽ
അത് സീരിയസ് ആയിട്ടുള്ള ബെയിൽ കണ്ടീഷൻ വയലേഷൻ ആണ്. ഒഷിവാര പോലീസ് ഒരു അഫിഡവിറ്റ് കോടതിയിൽ തയ്യാറാക്കും. ഈ ജാമ്യ ഹർജി പരിഗണിച്ച, ജാമ്യം അനുവദിച്ച മുംബൈ സെഷൻസ് കോടതിയിലേക്ക് ഹാജരാക്കിക്കൊണ്ട് പറയും, ഇയാൾ സഹകരിക്കുന്നില്ല, ഇയാൾ കണ്ടീഷൻ വയലേറ്റ് ചെയ്യുകയാണ്, അങ്ങനെയാണെങ്കിൽ ബെയിൽ ബോണ്ട് ക്യാൻസൽ ചെയ്യാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ സജസ്റ്റ് ചെയ്യും. കോടതി ഇത് അംഗീകരിച്ചാൽ ബിനോയ് കോടിയേരി ജയിലറകളിലേക്ക് പോകും. ഈ മുന്നറിയിപ്പും താക്കീതും ഒഷിവാര പോലീസ് ബിനോയ് കോടിയേരിക്ക് നൽകുന്നു. അവിടെ ഉയരുന്ന ചോദ്യം, ഈ ബിനോയ് കോടിയേരി എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നത്? ഒരു സ്ത്രീ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് അവരുടെ സ്ത്രീത്വത്തെയും അവരുടെ ചാരിത്രത്വത്തെയും അതോടൊപ്പം അവരുടെ കുഞ്ഞിന്റെ പിതൃത്വവും നിയമപരമായി തെളിയിക്കാൻ വേണ്ടി പോരാടുമ്പോൾ, അന്തസ്സുള്ള ഒരാണാണെങ്കിൽ, ആഭിജാത്യമുള്ള ഒരാണാണെങ്കിൽ, ഏറ്റവും ധർമ്മവും നീതിയും ഇരവാദവും ഉയർത്തിപ്പിടിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിന്റെ സന്തതിയാണ് ഈ ബിനോയ് കോടിയേരിയെങ്കിൽ, അഭിമാനത്തോടെ തലയുയർത്തി പിടിച്ചുകൊണ്ട് ഈ യുവതി കള്ളിയാണ്, ഇവൾ പറയുന്നത് തെറ്റാണ്, ഇവൾ ഇരയല്ല, ഇവൾ വേട്ടക്കാരിയാണ്, ഞാനാണ് യഥാർത്ഥ ഇര, ഞാൻ തെളിയിക്കും, ഡി എൻ എ പരിശോധന ഏറ്റവും ആദ്യ മണിക്കൂറുകളിൽ നടക്കൂ, എനിക്ക് അശുദ്ധി ഉണ്ടാകാൻ പാടില്ല, അഗ്നിശുദ്ധി വരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഡി എൻ എ ടെസ്റ്റ് എന്ന അഗ്നിശുദ്ധിയിൽ ബിനോയ് കോടിയേരി മുങ്ങി അമർന്ന് തന്റെ വിശുദ്ധി, തന്റെ വ്യക്തിത്വത്തിന്റെ വിശുദ്ധി തെളിയിക്കാനായി ഇറങ്ങിത്തിരിക്കേണ്ടവനല്ലേ ഈ ബിനോയ് കോടിയേരി? എന്തിനാണ് ഇയാൾ ഭയപ്പെട്ടോടുന്നത്? എന്തിനാണ് ഇയാൾ ഡി എൻ എ ടെസ്റ്റിനെ ഭയപ്പെടുത്തോടുന്നത്? കോടതികളായ കോടതികളിലൊക്കെ ഇയാൾ പറയുന്നു, ഡി എൻ എ ടെസ്റ്റ് എന്ന ഈ പരാതിക്കാരിയുടെ ആവശ്യം അംഗീകരിക്കരുതെന്ന്. പിന്നെ എന്താണ് ഒരു സ്ത്രീ അവരുടെ സ്ത്രീത്വവും അവരുടെ കുഞ്ഞിന്റെ പിതൃത്വവും തെളിയിക്കാൻ അവർ ആവശ്യപ്പെടേണ്ടത്? ഇയാൾ എന്താണ് കോടതിയിൽ വെച്ച് ഒളിച്ചോടിയത്? അവസാനം കോടതിയുടെ കണ്ടീഷനെ ഇയാൾ അംഗീകരിച്ചുകൊണ്ട് ജാമ്യത്തിൽ ഇറങ്ങിയത് എന്തിനാണ്? ഒഷിവാര പോലീസ് മുന്നോട്ട് വയ്ക്കുന്ന ഡി എൻ എ പരിശോധന ദിവസത്തെയും പരിശോധനയുടെ നോട്ടീസിനെയും ഇയാൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ്? ഒളിച്ചോടാൻ ശ്രമിക്കുന്നത് എന്തിനാണ്? ഇയാൾ ഒരു പരമ കള്ളനാണോ? ഈ ചോദ്യം ഉയരുകയാണ്. ഡി എൻ എ ടെസ്റ്റിന്റെ നോട്ടീസ്, ഒഷിവാര പോലീസിന്റെ നോട്ടീസിൽ നിന്ന് ഒളിച്ചോടപ്പെടുന്ന ബിനോയ് കോടിയേരിയുടെ സ്വഭാവ രീതിയിലും നിലപാടുകൾ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.